നമസ്കാരം. ഗോരഖ്പൂർ ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതി അഹമ്മദ് മുർത്താസ് അബ്ബാസി ഉപയോഗിച്ചത് അറബി വാക്കുകളടങ്ങിയ കോഡ് ഭാഷയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഐ എസ് ക്യാമ്പിലെ ഒരു യുവതിയുമായി അഹമ്മദ് മുർത്താസ് അബ്ബാസി ബന്ധപ്പെട്ടിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇമെയിൽ വഴിയാണ് ഇയാൾ യുവതിയുമായി ബന്ധപ്പെട്ടത്. യുവതി പറഞ്ഞ അക്കൗണ്ടിലേക്ക് മുർത്താസ പലതവണ പണം അയച്ചതായും ചോദ്യം ചെയ്യൽ വ്യക്തമായിട്ടുണ്ട്. മുർത്താസ ഐ എസിൽ ചേരാൻ തയ്യാറെടുക്കുകയും ഇതിനായി ഇയാൾ ഐ എസ് അംഗമായ യുവതിയുമായി ഇമെയിലുകൾ വഴി നിരന്തരം ബന്ധം പുലർത്തിയതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല യുവതി തന്റെ ഫോട്ടോ ഇയാൾക്ക് അയച്ചു കൊടുക്കുകയും ഇന്ത്യയിൽ വരുമ്പോൾ കാണാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തതായി മെയിൽ സന്ദേശത്തിലുണ്ട്. യുവതി ആവശ്യപ്പെട്ടതനുസരിച്ച് 40,000 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തതായി മുർത്താസ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. 2017 മുതൽ ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കാൻ തുടങ്ങിയതായി മുർത്താസ വെളിപ്പെടുത്തി. ഈ സമയത്തായിരുന്നു ഐ എസിലേക്ക് ചേക്കേറണമെന്ന ആശയം ഉദിച്ചതെന്ന് പറയുന്നു. പർദേശയിലേക്ക് പോകാനാണ് ഐ എസിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചതെന്നും മുർത്താസ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. 2020 ജനുവരി മുതൽ മുർത്താസ ഹൈടെക് കമ്പ്യൂട്ടർ കോഡിംഗ് പഠിക്കാൻ തുടങ്ങി. ഇക്കാലയളവിൽ വീണ്ടും സിറിയൽ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടു. അവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ മുർത്താസ നേപ്പാളി അക്കൗണ്ടുകളിൽ നിന്ന് 8 ലക്ഷം രൂപ അയച്ചു നൽകിയതായും പറയുന്നു. നിരവധി അക്കൗണ്ടുകളിലേക്ക് മുർത്താസ പണം അയച്ചിട്ടുണ്ട്. ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇയാളുടെ സ്വത്ത് വിവരങ്ങളും ATS ശേഖരിക്കുന്നുണ്ട്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം എവിടെ നിന്നാണ് വന്നതെന്ന് പരിശോധിക്കും. അഹമ്മദ് മുർത്താസ അബ്ബാസിയുടെ ഭീകരബന്ധം നേരത്തെ പുറത്തെത്തിയിരുന്നു. ഇയാൾക്ക് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്നും ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ISന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്തതായും ഉത്തർപ്രദേശ് പോലീസ് ഭീകരവിരുദ്ധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ നിലവിൽ ഭീകരവിരുദ്ധ സേനയുടെ കസ്റ്റഡിയിലാണ്. അബ്ബാസി 2016 സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് തീവ്രവാദത്തിലേക്ക് പാതയിലേക്ക് തിരിഞ്ഞത്. 2017-2018 കാലഘട്ടത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റിൽ ചേരുന്നതിന്റെ ഭാഗമായി നിരവധി തവണ ഇയാൾ സിറിയയിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ പരാജയപ്പെട്ടിരുന്നു. ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരനായ ചില മലയാളികളുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അവർ വഴി സിറിയയിലേക്ക് കടക്കാനും ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഭീകരവിരുദ്ധ സേന വ്യക്തമാക്കുന്നുണ്ട്. NIA സംശയിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള 16 പേരുടെ കൂട്ടത്തിൽ മുർത്താസയുടെ പേരും ഉള്ളതായി ഭീകരവിരുദ്ധ സേന സംശയം പ്രകടിപ്പിക്കുന്നു. ഷഹീദ് ആകാനുള്ള ആഗ്രഹമാണ് ക്ഷേത്രത്തിലെ ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് പറയുന്നു. ഇയാൾ നടത്തിയ ആക്രമണത്തിൽ 2 സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റിരുന്നു. അഹമ്മദ് മുർത്താസ അബ്ബാസി ബോംബെ IIT ബിരുദധാരിയാണെന്നും ഇയാൾ തീവ്ര ഇസ്ലാമികവാദിയാണെന്നും ഉത്തർപ്രദേശ് പോലീസ് വിശദീകരിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും മറ്റും ഇയാൾ ഓൺലൈനിലൂടെ സ്ഥിരമായി വായിച്ചിരുന്നു. ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പും മറ്റു ഉപകരണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം ഇയാളെ മാനസിക രോഗിയെ ചിത്രീകരിച്ച് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ IIT നിന്ന് ആദ്യ ശ്രമത്തിൽ തന്നെ എല്ലാ പരീക്ഷകളും വിജയിച്ച മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു മുർത്താസ എന്ന രേഖകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. സാമ്പത്തികമായും സാമൂഹികമായും മികച്ച ജീവിത നിലവാരം പുലർത്തുന്ന കുടുംബത്തിലെ അംഗമാണ് മുർത്താസ. ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ സോഫ്റ്റ്വെയർ വിദഗ്ധനായും ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് ഒരു മൊബൈൽ ആപ്പ് പോലും ഇയാൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ് ഗോരഖ്പൂർ ക്ഷേത്രത്തോട് ബന്ധമുള്ള ഗോരഖ്നാഥ് മഠത്തിൽ മഠാധിപതി എന്നതും ഇയാൾ നടത്തിയ ആക്രമണം ആസൂത്രിതമായിരുന്നു എന്നതിന്റെ തെളിവായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ഇയാൾക്കെതിരെയുള്ള ഇപ്പോഴത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ നടത്തിയ ആക്രമണ കാരണവും ഇപ്പോൾ വ്യക്തമാവുകയാണ്. വെബ് ഡെസ്ക് തതുമൈ ന്യൂസ്.